ഡോറയുടെ പ്രയാണം ആരാ രാവിലെ തന്നെ ഫോൺ വിളിക്കുന്നത്? ഇത് മോട്ടു ആണല്ലോ. ഹലോ മോട്ടു, പറ മോട്ടു. എടാ ഷിൻചാൻ, നീ എവിടെയുണ്ട്? എടാ ഞാൻ എന്റെ വീട്ടിലുണ്ട്. ആ നീ എന്നാലേ പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് ആയോ, നമുക്ക് ഇന്ന് മീൻ പിടിക്കാൻ പോവാം. എന്റെ അച്ഛൻ പുതിയ ബോട്ടൊക്കെ മേടിച്ചു തന്നിട്ടില്ലേ, അത് നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഞങ്ങൾക്കുണ്ടല്ലേ കഴിഞ്ഞ ദിവസം, എടാ നിങ്ങൾക്ക് ഒരു ബോട്ട് മേടിച്ചിട്ടില്ലേ നിങ്ങളെ അച്ഛൻ? എടാ കഴിഞ്ഞ ദിവസം എനിക്ക് ഫ്രാങ്ക്ലി ബൈ ഒരു അടിപൊളി ബോട്ട് മേടിച്ചത്, അത് ആർ സി ബോട്ട്. ഞങ്ങൾക്ക് കയറി ഓടിക്കാൻ പറ്റുന്ന ബോട്ടാണ്, അത് ഞങ്ങളുടെ പൂളിലാണ് ഞങ്ങൾ ഓടിക്കുന്നത്. നിനക്കത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നമ്മുടെ വീട്ടിലോട്ട്? എടാ ഇല്ലടാ, ഫ്രാങ്ക്ലി ബൈ ചീത്ത പറയോടാ, കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഓടിക്കാം. ഓക്കെ. എടേ ഞാനിപ്പോ അങ്ങോട്ട് വരാവേ. എടാ പിഞ്ചാനെ വരുന്നില്ല, പിഞ്ചാനെ ഇവിടെ കാണുന്നില്ല. എനിക്ക് പിഞ്ചാൻ അവന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് പോയേക്കാണ് തോന്നുന്നുണ്ട്. എടാ ഷിൻചാൻ നീ പെട്ടെന്ന് പോയി, പെട്ടെന്ന് പോയി, ഞങ്ങൾ ഇതിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, ബൈ ബൈ ബൈ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, മോട്ട് എന്തിനാ നമ്മളെ വിളിച്ചത്? എന്തിനായിരിക്കും മറ്റേ മീൻ പിടിക്കാൻ എന്താണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ നിസാൻ ജി ടി ആർ എടുത്ത് പോകാം. കൊറേ നാളായി നമ്മളെ ജി ടി ആർ ഒക്കെ എടുത്തിട്ട്. ഓക്കെ ഞാൻ മൃദു സ്പീഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് കണ്ടോ ഫ്രാങ്ക്ലി ബൈ, ഇതിന്റെ സൗണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് മോഡിഫിക്കേഷൻ ചെയ്ത്, ഇത് ഭയങ്കര സ്പീഡാ. തോക്കാൽ കൊടുക്കുമ്പോ എന്ത് സ്പീഡാ പോണെ. ഓ എന്റെ ആളിയ, അത് റോഡിലെ തന്നെ നോക്കട്ടെ സ്പീഡ്, ഞാൻ കാണിച്ചരാ മോനെ. ഓടിക്കുമ്പോ പോകുന്ന പോക്കെ ഞാന് ആക്സിലേറ്റർ കൂട്ടാ കുറയ്ക്ക അങ്ങനെ ഓടിച്ചാണ് പോണത്. അപ്പൊ അത്രയും സ്പീഡാ എന്റെ പള്ളി. കണ്ടില്ലേ അത്ര സ്പീഡാണ് മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നേരം മീൻ പിടിക്കാൻ പോണം, അതും കടലിന്റെ നടുക്കിലോട്ടാണ് പോണത്. ഞാനും മോട്ടും പട്ടിലും. പിഞ്ചാൻ എവിടെ പോയാവോ എന്തോ? എടേ നമ്മുടെ ആർ സി കാറിന് സൗണ്ട് അല്ലേ കേട്ടത്? എനിക്കൊന്ന് ഷിൻചാൻ ആ കാറെടുത്തിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടാ. കറങ്ങാനാണ് പോയേക്കാന്ന് തോന്നുന്നുണ്ട്. എടാ നമുക്കും പോയാലോ, ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല. ഓ ഫ്രാങ്ക്ലിൻ ബൈ അവിടെ കിടന്ന് ഉറങ്ങാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഒക്കെ എടുത്ത് അങ്ങോട്ട് കറങ്ങി നടക്കാം അങ്ങോട്ട് അല്ലേ ഷിൻചാൻ. അപ്പൊ എനിക്ക് തോന്നണേ, ഓ ജി ടി ആർ. എടാ ഞാൻ ജി ടി ആർ എടുത്തുനിന്ന് പോവാന്ന് വിചാരിച്ചത്, അവൻ എടുത്തുകൊണ്ട് പോയടാ ജി ടി ആർ. ഓ ഇവനെ കൊണ്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജി ടി ആർ എനിക്ക് വേണം, എനിക്ക് വേണമെന്ന്. നമുക്ക് ജീപ്പ് വേണോ, റേഞ്ച് റോവർ വേണോ, ഉറൂസ് വേണോ? നമുക്കൊരു വെറൈറ്റി ജെ സി ബി അങ്ങോട്ട് പോയാലോ. കുറെ ദിവസം ജെ സി ബി കടത്തിൽ പോയിട്ട് നമുക്കൊരു വെറൈറ്റി ജെ സി ബിക്ക് പോകട്ടാ. അയ്യോ അപ്പുറത്ത് ആണിതല്ലോ എന്റെ പൊന്നിടാവേ ഡോറ്. ഓക്കെ അപ്പുറത്തോട്ട് പോണ്. അടേ ഇപ്പുറത്തുള്ള ഡോറ്. ഓക്കെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കയറി നമ്മുടെ ജെ സി ബിയിൽ. ഇപ്പൊ കുറെ ദിവസം നമ്മള് ജെ സി ബി ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ട് മോനെ പതിയെ പോട്ടാട്ടോ. അല്ലാ ചില്ലൊക്കെ പൊളിച്ചു കൊണ്ട് പോകും ഈ ജെ സി ബി. എന്നിട്ട് വേണം ഫ്രാങ്കിൽ എന്നെ കൊണ്ട് ഒരാഴ്ചത്തേക്ക് പണിഷ്മെന്റ് തന്നിട്ട് കടത്താനായിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം. മേലെ ഇടിക്കോ? ഇല്ല മേലെ ഇടിക്കത്തില്ല. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം അങ്ങോട്ട്. മോനെ എടാ അവിടെ എന്താ പൊട്ടി തരക്കാൻ സൗണ്ട് കേട്ടല്ലോ. ആളെ ഈ വണ്ടി ആണ് പൊക്കിക്കൊണ്ടുവരാ നമുക്ക്. എന്റെ ആളിയ ആണിത്, ജെ സി ബി ആണോ അതോ വേറെ വല്ല കളിപ്പാട്ടാണത്? നമ്മള് അത് പൊക്കാൻ വേണ്ടി നോക്കിയപ്പോഴേ ഇത് പൊങ്ങിപ്പോയി അങ്ങോട്ട്. ആളിയ ഓ ഇത് ആർസിയായ കാരനാണ് കേട്ടാ. ഓക്കെ ഇതാരടി മരൊക്കെ കൊണ്ടുവച്ചത്? മോനെ മനുഷ്യനെ അവരൊന്ന് കഷ്ടപ്പെടുത്താനായിട്ട്. ഓ എന്റെ ആളിയ ഇത് കേറുന്നില്ല കേട്ടാ. ഓക്കെ കേറുന്നുണ്ട് കേറുന്നുണ്ട്. എടാ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പണി ചെയ്യണല്ല. നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ജെ സി ബി വെച്ച് എന്ത് പണി ചെയ്യണം എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രാങ്ക്ലി ബൈ എണീക്കണങ്ങാടി മുമ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്തണം. എടാ ആ ജെ സി ബിയുടെ സൗണ്ട് അല്ലടാ കേട്ടത്. ആ ജെ സി ബി എടുത്ത് ആരോ പുറത്ത് പോയിട്ടുണ്ടല്ലോ. ഷിൻചാൻ ആണാവോ പിഞ്ചാൻ ആണാവോ? ഓ ഇന്ന് ശനിയാഴ്ച അല്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ആണോ നിങ്ങൾക്ക് വണ്ടികളൊക്കെ എടുത്ത് കൊണ്ട് പോക്കോ, ബസ് ഒഴിച്ച് കെ എസ് ആർ ടി സി ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ അത് കാരണമായിട്ട് അമ്മാരെടുത്തോണ്ടത്. ഹേ ഗൈസ് എല്ലാവർക്കും ഡ്യൂഡ് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല് ഇന്ന് ഒരു പരിപാടിയും ഇല്ല. നമ്മള് ഇതിപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി ആർ സി ബോട്ട് നമ്മള് ഷിപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷിൻചാനും മിഞ്ചാനും. അപ്പൊ നിങ്ങൾ എന്താ ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം, ഒരു കീഴിലെ വീഡിയോ ആയിരുന്നു. ഓക്കെ അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞ് നാക്കെടുത്തോളാം, ഇന്നത്തെ പരിപാടി എന്നു പറഞ്ഞ് തീരുമ്പത്തേന്ന് നാക്കെടുത്തോളാം. അപ്പത്തിന്റെ ആര് വിളിക്കുന്നുണ്ടല്ല, മൈക്കിളാണല്ല. എന്ത് പറ്റി മൈക്കിൾ വിളിക്കുന്നത്? അല്ല മൈക്കിളെ പറയടാ എന്ത് പറ്റിയടാ. എടാ ഫ്രാങ്ക്ലിനെ
എടാ നിനക്ക് സിറ്റിയിലൊരു അടിപൊളി ആർ സിയുടെ ഒരു മത്സരം വന്നിട്ടുണ്ട്. ആർ സിയുടെ മത്സര? എന്റെ പൊന്ന് മൈക്കിളെ, ഇവിടെ ആർ സി വണ്ടികളെ കൊണ്ട് തോറ്റ് മനുഷ്യൻ. ഇല്ലാത്ത വണ്ടികളാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത് പ്രൈസിനായിട്ട്. അതെന്തൊരു വണ്ടി? ആ ഇതൊരു വെറൈറ്റി. നമ്മൾ മറ്റേ സിമെന്റ് പണിക്ക് സിമെന്റ് കൊടുക്കണത് മണ്ണ കൊണ്ടുവേണ്ടി ലോറിയില്ലേ ട്രക്ക്, അതാണ് വന്നേക്കണത്. ഓ അതെന്റെ ഗ്യാരേജിലല്ലടാ മൈക്കിളെ. എടാ അതുകൊണ്ടല്ലടാ ഫ്രാങ്ക്ലിൻ നിന്നെ ഞാൻ വിളിച്ചത്. നീ എന്തായാലും അങ്ങോട്ട് ആയോ, ഒരു മത്സരമാണ്. സിറ്റിയിലെ ഇടക്കിടക്ക് നമ്മളൊരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ, സാറേ ഒരു ഫെസ്റ്റിവൽ വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു മത്സരമാണ്. നീ എന്തായാലും ഒന്ന് വന്ന് പങ്കെടുത്ത് നോക്ക്. ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് രണ്ട് ട്രക്ക് അധികം കിട്ടാം. ഫസ്റ്റ് അടിച്ച രണ്ട് ട്രക്കും സെക്കൻഡ് അടിച്ച ഒരു ട്രക്കുമാണ് കിട്ടുക. ആ കൊള്ളാലോ പരിപാടി. നീ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ ആണല്ലോ നമ്മുടെ സിറ്റിയിലത്തെ എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുത്ത് ഫസ്റ്റൊക്കെ മേടിക്കുന്നത്. അപ്പൊ നീ ഏത് വിചാരിച്ച നിന്റെ രണ്ട് ട്രക്കും നമ്മുടെ ഗ്യാരേജിൽ ഇരിക്കും, നമ്മുടെ ആർ സി ഗ്യാരേജിൽ. അതും ശരിയാണല്ലോ. ഞാനിപ്പോ എങ്ങോട്ട് വരുന്നത്? എടാ നീ ഒരു കാര്യം ചെയ്, നേരെ നീ ഒരു വണ്ടി എടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് പോവാം, നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് പോവാം. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ അപ്പൊ എന്തായാലും അങ്ങോട്ട് വരാം. എന്റെ വണ്ടി ഉണ്ടല്ല, ആ ജിമ്മി അങ്ങനെ എടുത്തോണ്ട് സ്കൂളിലോട്ട് വണ്ടി കൊണ്ടുവരുന്ന പറഞ്ഞാല് അവൻ വണ്ടി എടുത്തു. അല്ല സ്കൂളുണ്ടെന്ന്? ആ സ്കൂളുണ്ട് ഫ്രാങ്ക്ലിനെ. ഇന്ന് ശനിയാഴ്ച അല്ലേ, അതൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടൈ മൈക്കിളെ, ഷിഞ്ചാനും പിഞ്ചാനും സ്കൂളില്ലാന്നും പറഞ്ഞിട്ട് എങ്ങോട്ടോ വണ്ടി എടുത്തിട്ടൊക്കെ പോയി. ഇവന്മാരപ്പ ഇങ്ങോട്ട് വരട്ടെ, രണ്ട് പണിഷ്മെന്റ് കൊടുത്തന്നെ ശരിയായിക്കോളാം. അവന്മാരടുത്ത് മടിയന്മാരാണ്, വന്ന് 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 മുതുമടിയന്മാരായി. അപ്പൊ ഞാൻ അങ്ങോട്ട് വരടാ, ഞാൻ വിളിക്കാൻ. അപ്പൊ ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, അപ്പൊ അവർക്ക് എന്തായാലും ചിഞ്ചാനോ പിഞ്ചാനോ വന്നൊരു പണിഷ്മെന്റ് കൊടുക്കണം. ഇങ്ങനെ കേട്ടാ ശരിയാവോ? പണിഷ്മെന്റ് കൊടുക്കണോ കൊടുക്കണ്ടേ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ എന്ത് പണിഷ്മെന്റ് കൊടുക്കണ്ടേ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളിൽ എടുത്ത് പോവാം. നമ്മുടെ ഗ്യാരേജിൽ ട്രക്കും കാര്യങ്ങളും ഒന്നുമില്ല, ജെ സി ബി ലോറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ട്രക്കും കാര്യങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു അടിപൊളി കീടിലെ ട്രക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ മൈക്കിളിന്റെ അടുത്ത് പോയിട്ട് മൈക്കിളിന്റെ ലൊക്കേഷൻ അറിയത്തുള്ളൂ. മൈക്കിളിനെ കൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, മറ്റേ ഫെസ്റ്റ് നടക്കുന്നില്ലേ അങ്ങോട്ട് പോവാം. അവിടെ എന്തൊരു ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ നമ്മളൊരു ആനേനെ മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട്? ഒരു വലിയൊരു ആന നമ്മുടെ വീടിന്റെ മുമ്പില്, നമ്മുടെ ഷിഞ്ചാനും പിഞ്ചാനും സ്വന്തം ഒരു ആന. ഗൈസ് അപ്പൊ ഈ ആനയെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2000 ലൈക്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ചുമ്മാ ഇരിക്കല്ലേ, നിങ്ങൾ ഒരു ലൈക്ക് അങ്ങനെ അടിക്കുക, അങ്ങോട്ട് ഒരു ചുമ്മാ വെറുതെ ഇരിക്കല്ലേ, ഒരു ലൈക്ക് അങ്ങനെ അടിക്കുക. അതുമാതിരി താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കണ്ട, അതുകൂടെ അങ്ങോട്ട് ഞെക്കി വിടാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ മൈക്കിളുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, മൈക്കിളെവിടെ? ആ മൈക്കിളത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, എടാ എന്റെ പൊന്ന് മൈക്കിളെ ഒന്ന് പെട്ടെന്ന് വരാം ഇങ്ങോട്ട്, മനുഷ്യൻ ഇവിടെ സമയമില്ല, സമയത്താണ്. പെട്ടെന്ന് പെട്ടെന്ന് മൈക്കിളെ, അങ്ങനൊന്നും ചെയ്യല്ലേ, മനുഷ്യൻ പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്തോണ്ട് ആ പണിയെടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളോ നീ. ഓക്കെ, അല്ലേ ആ ജിമ്മി അവിടെ നിക്കുന്നുണ്ട്. എടാ ജിമ്മി, നിന്റെ അടുത്ത് ഞാൻ കാര്യം പറയാം, വീട്ടില് 6 മണിയാകുമ്പത്തേക്കും വീട്ടിൽ എത്തിക്കൊള്ളണം കേട്ടാ. 6 മണിന്നുള്ള സംഭവം കഴിഞ്ഞു കഴിഞ്ഞാല് വാതം അടച്ച് ഞാൻ കുട്ടിയിടും, പിന്നെ ഈ വഴിക്ക് നീ കയറേണ്ട ആവശ്യമില്ല. സൂക്ഷിച്ചൊക്കെ പോകുന്നുണ്ടോ, ഭയങ്കര സ്പീഡ് കൂടുതലുണ്ടാവനെ. എടാ ഫ്രാങ്ക്ലിൻ അപ്പൊ നമുക്ക് പോയാലോ. ആ എന്നാ ജിമ്മി, എടാ വണ്ടി കയറ്. ഛേ ജിമ്മി അല്ല, മൈക്കിളെ വണ്ടി കയറ്. വന്ന് 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 ഫ്രാങ്ക്ലിൻ നിനക്ക് ഭയങ്കര ഓർമ്മ കുറയുന്നുണ്ട് കേട്ടോ, ഓർമ്മ ശക്തി കുറയുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുക കേട്ടോ നീ. എന്റെ പൊന്ന് മൈക്കിളെ, മനുഷ്യന് നിന്നു നിൽക്കാൻ സമയമില്ല, ഭയങ്കര ബിസി ആണ്, അതുകൊണ്ടാണ്. ആ എന്നാലും നീ പെട്ടെന്ന് വണ്ടി കയറും. ഓക്കെ, എടാ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് മൈക്കിളെ? എടാ ഫ്രാങ്ക്ലിൻ ലൊക്കേഷനെ നമ്മുടെ മറ്റേ സിറ്റിയുടെ മറ്റേ ഷിപ്പ്യാർഡ് ഇല്ലേ, കുഞ്ഞു ഷിപ്പ്യാർഡ്. ആ ഓക്കെ ഓക്കെ, ഈ സ്ഥലമാണോ നീ? ഞാൻ മാർക്ക് ചെയ്ത് എന്താണ് നോക്കിയ. ആ അവിടെ തന്നെ, അവിടെ തന്നെ അങ്ങോട്ടാണ് പോകേണ്ടത്, അവിടെയാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ 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 ഓക്കെ, ഞാൻ എന്തായാലും വേഗം പോട്ടെ കേട്ടാ. അല്ലടാ ഇനിയിപ്പോ അവിടെ ആരെങ്കിലും ജയിച്ചിട്ട് ലോറി ട്രക്ക് കൊണ്ടുപോയിട്ടുണ്ടാവോ? എടാ ഇല്ലല്ല, ഞാൻ അവിടെ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ, എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ വല്ലവർക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്നെ വിളിച്ച് പറയും. അപ്പൊ ഇതുവരെ ആരും അടിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, സാധാരണ വിളിച്ച് പറയുമല്ലോ. ഓക്കെ 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 ഓക്കെ,
എടാ സംഭവം ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് എപ്പോഴും പറഞ്ഞില്ല നിനക്ക് ട്രക്കിന്റെ ഒക്കെ ആവശ്യമുണ്ട്, ലോറി വേണം, അങ്ങനെ വല്ല ആർ സി ലോറി അങ്ങനെ കണ്ടതിനെ പറയാ നീ പറഞ്ഞിട്ടുണ്ടായില്ല എന്റെ അടുത്ത്. അപ്പൊ അത് കാരണം ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞതാ. എടാ നന്നായി കേട്ടാ മൈക്കിളെ നീ അത് വിളിച്ചു പറഞ്ഞത്. എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തത് ആർ സി എന്താണ് കൊണ്ടുവരേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയില് നിങ്ങളെ പറഞ്ഞ ആർ സി വെഹിക്കിൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നല്ല ഓടാ മുമ്പിൽ നോക്കിയേ ഇതാണ് കേട്ടാ മൈക്കിള് പറഞ്ഞ സ്ഥലം. എന്റെ ആളിയോ എടാ ഇത്രയും വലിയ ഫെസ്റ്റാ ഇവിടെ നടക്കുന്നത്. ഓ ഇത് ഇത്രയും വലിയ റാമന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഓ ഇവിടൊക്കെ ഭയങ്കര തിരക്കാണ്, എനിക്ക് തന്നെ ഇവിടെ ആ പരിപാടി നടക്കല്ലേ, സോ അതുകൊണ്ടായിരിക്കും തിരക്കെന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്റെ മോനെ ഇജാതി, ഓ കിടിലം കിടിലം കിടിലം, അപ്പുറത്തെ വഴിയാണ് നമ്മൾ വരേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ റോങ് സൈഡ് ആണ് ചേട്ടാ. മാറുന്നൊക്കെ മാറുന്നൊക്കെ ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്, ഡ്രസ് ഷോപ്പ്, അതുമാതിരി കണ്ണാടിയുടെ കട, ടോയ്സിന്റെ കട, ദി ഐസ്ക്രീം പാർലറ്. ഓ അവിടെ കുറെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, എനിക്കൊന്നും ഈ ഫെസ്റ്റ് ആയ കാര്യം തോന്നുന്നുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ ചേച്ചിമാരൊന്നും മാറി നിക്കങ്ങോട്ട്. ഓക്കെ, ദീ കാണേണ്ടതാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, എടാ ദീ അപ്പുറത്തെ ഷിപ്പ് പോണ്ട, കിടില ഷിപ്പ് പോണു. എന്റെ ആളിയ മോനെ വിഷയം വിഷയം. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഇവിടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ, അത്ര ഡേഞ്ചർ ആണോ, ഇനി ചത്തു പോയില്ല എങ്ങാനും ചോദിച്ചത്. എന്റെ ആളിയോ ഗൈസ്, അപ്പൊ ഇതാണ് മൈക്കിള് പറഞ്ഞ ആർ സിയുടെ ട്രക്ക്. ഓ കിടില കിടില, ഇത് ഇവിടെ സിമെന്റ് കുളയ്ക്കുന്ന മെഷീന്, അത് അതിന് മണ്ണുകൊണ്ടുള്ള മെഷീൻ, ഇവിടെ മണ്ണൊക്കെ ഉണ്ടല്ലോ ഇതില്. ആളിയ ഇതെന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് നമ്മളെ എന്തായാലും കൊണ്ടുപോകും. ഓക്കെ, ഹലോ ചേട്ടാ, അല്ല അല്ല സാറേ, എന്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓ മൈക്കിള് പറഞ്ഞ ആളല്ലേ? ആ അതെ അതെ അതെ. മത്സരത്തിൽ എന്തായാലും ജോയിൻ ചെയ്തോളൂ, താങ്കളാണ് ലാസ്റ്റ് ആള്, ഇതേ വരെ 152 ആള് കളിച്ചായിരുന്നു ഈ മിഷനില്. ആ എന്നിട്ട് ഈ മിഷൻ എന്ത് ചെയ്തു? ആ അതിലെല്ലാരും തോറ്റി, തോറ്റി പാളീസ് പൊട്ടി പാളീസ് ആയിരുന്നു. പൊട്ടിപ്പാളീസ് ആവണം സാറ്, എന്ത് വർത്താനാണ് ഈ പറഞ്ഞ സാറേ, സാറ് നമ്മളങ്ങോട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ചാടിക്കണത് കുത്തിക്കണതും ഉണ്ടാവും റാമ്പ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൈക്ക് എടുക്കാൻ പറ്റത്തില്ല, പിന്നെ എന്താ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മളെടുത്താ നമ്മളെ ഫ്രാങ്ക്ലിൻ ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു നല്ല വണ്ടി എന്ന് പറയുമ്പോ, ഈ വണ്ടി എന്ന് പറയുമ്പോ സാധാരണ ഒരു ചെറിയൊരു സ്പീഡ് കാണത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു, ഇതിനും അതെ ഒരൊറ്റ സ്പീഡ് അത്ര ഉണ്ടാകത്തുള്ളു. ഇതല്ലെങ്കിൽ അത് എടുക്കണം. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് എടുക്കേണ്ടത് ഏതെടുക്കും? ഇത് കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തൊരു വണ്ടി തോന്നണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് തോന്നണുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം, കാരണം ഈ വണ്ടി എടുത്തതിനാലേ എനിക്ക് തന്നെ അധികം വെയിറ്റും ഇല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്പീഡും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരത്തിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് ഏതൊക്കെയാണ് വഴിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ സീന്. ഓ നടന്ന് ചാടിക്കണം കേട്ടാ മോനെ. ഓക്കെ, ഓയ്യോ ഇടയ്ക്ക് മറ്റേ ഗ്യാസ് ടാങ്ക് ആണ്. ഓ ബ്രേക്ക് പിടിച്ചിട്ട് നേരെ കൊണ്ട് അടിച്ചിട്ടെന്ന് പറഞ്ഞ പൊട്ടിത്തെ ചത്തുപോയാനെ. ഓക്കെ, ഇവിടെ എന്താണോ സ്റ്റോപ്പ് വെച്ചേക്കണത്. ഓ എടാ ഇത് നമ്മൾ സ്പീഡിൽ പോകുമ്പോളേ നേരെ സ്പീഡിൽ പോകുമ്പോ നേരെ മുമ്പിൽ വന്ന് ഇടിച്ച് നേരെ വെള്ളത്തി വീഴും. അല്ലേ അമ്മടെ അടുത്താണ് കളി. അവിടുത്തെ ബാത്റൂമുകളൊക്കെ ഇവിടെ വെച്ചേക്കണത്, എന്തോടെ ബാത്റൂം ഒക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ആളിയ വിഷയം കേട്ടാ, എടാ ഇത് ചേരിഞ്ഞിട്ടാണല്ലോ പോണത് മോനെ. കമോൺ, ഓ ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓ എടാ ഇത് ചേട്ടാ ടാസ്ക് ആണല്ല. ആളിയ എടാ ഇതെങ്ങാനും ബ്ലേഡ് ഇടിച്ചാൽ നമ്മൾ ചത്തു പോവും. ഓക്കെ സ്പീഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓ
നമ്മളെടുത്ത കളി ആളി സിമ്പിളായിട്ട് നമ്മള് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതും കടന്ന് ഇനി വല്ല കുഴി വല്ലതും ഉണ്ട്. എന്നിട്ട് നമ്മൾ സ്പീഡിൽ വരുമ്പോൾ നേരെ കൊണ്ട് ഇടിക്കാൻ വേണ്ടി ഗ്യാസും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മളെടുത്താണ് കളി, നമ്മളിച്ചിരി വൈക്ക് കൂടുതലാണ്. ഓക്കെ അടേ, ഇവിടെ നമ്മളിച്ചിരി ഓ നമ്മളെ വലിയ ട്രക്ക് എടുക്കാൻ നന്നായി കേട്ടോ. അതേ ഇവിടെ സാധനം കണ്ട ട്രക്ക് കിടക്കൂല അത്. ഓഹോ കടാ, ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരിങ്ങനത്തെ പരിപാടി നടത്തുമ്പോഴേ നമ്മളെ പറ്റിക്കും. ഓക്കെ ഫുള്ള് ടൈപ്പാണ്, കാരണം നമ്മൾ ജയിക്കാണ്ടിരിക്കുക പലതും പല കളികളും അവര് കളിക്കും, പക്ഷെ അതൊന്നും നമ്മൾ നോക്കത്തില്ല. നമ്മളിച്ചിരി ബുദ്ധി യൂസ് ചെയ്തേ കളിക്കത്തുള്ളൂ. എടാ ഇപ്പൊ തന്നെ അവിടെ വീണാനുണ്ട്, അവിടെ പതിയെ പോട്ടെ കേട്ടാ. ഓക്കെ ഓക്കെ, പതിയെ പോയാൽ നേരെ ആ വെള്ളത്തേക്ക് വിടാനെ. ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഇതൊക്കെ നമുക്ക് ഈസി പരിപാടിയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തീർക്കും. പോട്ടെ 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 പോട്ടെ, സാധനം പോട്ടെ. ഓക്കെ ഒന്നുകൂടെ പോ, ഒന്നുകൂടെ പോ. നമ്മളെടുത്താണ് കളി, ബുദ്ധി ഉണ്ടെങ്കിൽ ആർക്കും ആണെങ്കിലും ജയിക്കുക ഇങ്ങനത്തെ കുറെ മെഷീൻസ്. പക്ഷെ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആൾക്കാരും ഇല്ല, അതാണ് കോമഡി. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. അതിനുള്ളിൽ ഇവിടെ പോയാലോ. ഓക്കെ ഓയ്യോ, പക്ഷെ നമുക്ക് എന്തായാലും പതിയെ പോണം കേട്ടാ. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കാണ്ട് നേരെ കാണാം സ്പീഡിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ. എന്താണ് മഞ്ഞാണ്, മഞ്ഞാണ്ട മഞ്ഞ വെച്ചേക്കണ്ടാവന്മാര്. ഇത് സോപ്പും പതാ ചെയ്യണേക്ക്. ഓ ആളിയ പതിയെ പോണം, സോപ്പും പതിയാണ്. ഓ എടാ ഇത് നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടാ. കണ്ട 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 കണ്ട, സോപ്പും പത നമ്മളെ വണ്ടി മേക്ക് തെറിച്ചാണ്ടാ. നല്ല ഗ്രിപ്പ് ഉണ്ട്. ഓ എടാ എവിടെയാണ് സ്പീഡിൽ വരുന്നല്ല. ഓക്കെ പതിയെ പതിയെ ബ്രേക്ക് പിടിച്ച് പോട്ടെ കേട്ടാ. ഓക്കെ അയ്യോ, ഓക്കെ പോട്ടെ 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 പോട്ടെ. അയ്യോ ഓ, നമ്മൾ ഒരെണ്ണ ഇത് ചാടിക്കേണ്ടത്, പക്ഷെ ഇതിപ്പോ രണ്ടെണ്ണ കിടന്നത്. ബോണസ് ആയാലും ഇപ്പൊ ഇത്. ഓക്കെ അടുത്തത്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നാ. ഓ എടാ ഇത് ആംഗിളൊക്കെ കണ്ടതിന്റെ വളഞ്ഞും തിരിഞ്ഞൊക്കെ നമ്മൾ നോക്കിയില്ല കേട്ടാ. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാ ബോംബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എടാ അതുമാതിരി തന്നെ ഇത് അവിടെ സ്പീഡ് ബൂസ്റ്റ് അല്ല എടാ അത്. എടാ അത് നമുക്ക് ഓ സോപ്പും പതിയുണ്ട്, സ്പീഡ് ബൂസ്റ്റും ഉണ്ട്. എടാ ഇതിപ്പോ നമ്മൾ തെറിച്ച്, ഓക്കെ നമുക്ക് നമുക്ക് കാര്യം ചെയ്യാം, തെറിച്ച് പോവും എന്തായാലും. എനിക്ക് ആ സോപ്പ് തോന്നുന്നുണ്ട്. ഓ അയ്യോ എന്റെ ആളിയ, അത് കണ്ടായിരുന്നാ ഇപ്പൊ തന്നെ. ഓ എന്റെ പൊന്നോ, അവിടെ ഇങ്ങനത്തെ സാധനത്തിൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് ഹാൻഡ് ബ്രേക്കും പിടിച്ചാണ് നമ്മൾ എത്തിയത്. സാധാരണക്കാരൊക്കെ നേരെ വെള്ളത്തി വിടാനെ. ഓക്കെ ആളിയ, എടാ ഞാൻ വിചാരിച്ച് തീർന്നു വിചാരിച്ച്, ഇത് സോപ്പും പതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പതിയാണ് പോവാനായിട്ട്. ഓക്കെ ഓ, എന്നാലും എന്റെ ആളിയ, ഞാൻ ഞാൻ വിചാരിച്ച് തോറ്റെന്ന് വിചാരിച്ചു കേട്ടാ. തോറ്റെന്ന് ഇവിടെ തോറ്റാണ് കേട്ടാ മോനെ. പട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 
ആയിരിക്കും വീട. കണ്ടില്ലേ, ജസ്റ്റ് മെസ്സിനാണ് പോയത്. ഇവിടെ ഇച്ചിരി സീനാണ്, ഇവിടെ ഇച്ചിരി നമ്മൾ ബുദ്ധി വെച്ചത് വേണം കളിക്കാനായിട്ട്. ഓക്കെ, അയ്യോ എടാ ഇതെന്ത് ടഫാടാ. ഓക്കെ ശരി ശരി, എടാ എനിക്ക് ഇത് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ, ഇച്ചിരി ടഫാണ് ഈ റാമ്പ്. കാരണം കുഴികളും കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എവിടൊക്കെയാണ് കുഴികളും കാര്യങ്ങളും നമുക്ക്. പിന്നെ കറക്റ്റ് ബ്രേക്ക് പിടിക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് ബ്രേക്ക് പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരെ വെള്ളത്തിൽ പോകും. ഓക്കെ, ഇതൊക്കെ എന്തുവാണ് ഓരോ സാധനങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മൾ നല്ല സ്പീഡിൽ ഇപ്പം ചാടിക്കുന്നതാണ് വിചാരിച്ചേക്കുന്നത്, പക്ഷെ നമ്മൾ കറക്റ്റ് ബ്രേക്ക് പിടിച്ച് പോകത്തുള്ളൂ, മനസ്സിലായി? ചാടി ചില തോട്ടി വീഴും. ഓക്കെ, ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടെ നിന്ന് സോപ്പും അതൊന്നും ഇല്ലാട്ടാ, അതാണ് നമുക്ക് സിമ്പിളായിട്ട് പോവാം. മോനെ എന്താ കഴിയാത്തത് കുറേ നേ. ഓ ഗൈസ്, ആ കാണുന്ന റെഡ് സ്ഥലം കണ്ട, അങ്ങോട്ട് എത്തണം നമ്മൾ. ഓക്കെ, ആളിയോ പതിയെ പതിയെ ബ്രേക്ക് പിടിച്ച് നമ്മൾ ചാടിക്കത്തുള്ളൂ. കണ്ട, നമ്മൾ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള കാരണം നമ്മൾ ഇച്ചിരി സെറ്റാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ അടിയിൽ വെള്ളമുണ്ട് കേട്ടാ, വെള്ളം തന്നെ സ്ലോ ആകും. ഇതെന്താടാ മിക്സി, അത് ഗ്രൈൻഡറും മാതിരി ഓരോ സാധനങ്ങളൊക്കെ വച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, അയ്യോ പശു
ആളിയ പശുവാ എടാ, റാമ്പിലൊക്കെ പശുവിനെ കൊണ്ടുവച്ചേക്കണത്. കോമഡി ആയിട്ടുണ്ട് ചേട്ടാ. എടാ ഈ പശുവിനെ നമുക്ക്, അയ്യോ പശുവിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ, ഗോമാതാവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. ആ പശുവിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 10 വർഷം ജയിലിൽ കിടന്നാനെ, പശുവിനെ കൊന്ന കുറ്റത്തിന്. ആളിയ മോനെ ഇവിടൊക്കെ പൊയ്യോ, അവിടെ എന്തെങ്കിലും ഹമ്പ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറെ ഹമ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ, പതിയെ പോവും എന്തായാലും. പോട്ടെ അവിടെ ഇത്രയും വലിയൊരു റാമ്പ് നമ്മൾ ആദ്യമായിട്ടാണ്. എന്താ മരം എടാ, നമ്മളെന്തായാലും ഓ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എടാ, ഒരു പ്ലെയിൻ പോണൊക്കെ തൊട്ടപ്പുറത്തെ എയർപോർട്ട് അല്ലേ അത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടല്ലോ, ഈ വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടി വിഷയം വണ്ടി, ഇത് എനിക്ക് മനസ്സിലായി കേട്ടാ. നമ്മളെ ഈമെയിൽ നിൽക്കണേ നാമന്മാര് വിചാരിച്ചു കാണും, നമ്മൾ ഇവിടെ എത്തുമ്പോ വെടി വെക്കുന്ന തിരിച്ച് ഇങ്ങനെ തിരിച്ചു പോകുന്ന വിചാരിച്ച്. പക്ഷേ വെടി വെക്കത്തില്ല, കാരണം പട്ടാളക്കാർക്ക് നിയമുണ്ട്, ചുമ്മാ വെടി വെച്ചുവിടാന്ന് കണ്ടാ, നമ്മളെ പറ്റിക്കാണ് കണ്ടാ. മനുഷ്യന്മാരെ കൊല്ലാൻ പറ്റത്തില്ല പട്ടാളക്കാർക്ക്, ടെററിസ്റ്റിനെ അങ്ങനത്തെ ആൾക്കാരെ കൊല്ലത്തുള്ളൂ. ആളിയ ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പോവാം. നമ്മളിച്ചിരി ഐക്യ കൂടിയുള്ള ആൾക്കാർ ആളാണ്, അപ്പം അത് കാരണം നമ്മൾ വെടിവെക്കത്തില്ല, നമ്മളങ്ങനൊന്നും പേടിക്കത്തില്ല. ഓക്കെ, നമ്മളെന്തായാലും സ്പീഡ് റാമ്പിക്ക് കുറച്ച് ആടിക്കുന്നില്ല, കാരണം എങ്ങനെ സ്പീഡ് കൂടി നേരെ വെള്ളത്തിൽ നമ്മൾ തോറ്റു പോകും. അമ്മാരുടെ ഐക്യ വേണ്ടിയില്ലേ അല്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ നമ്മൾ റാമ്പിൽ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. ഓ എന്റെ പൊന്ന് മൈക്കിലെ നമ്മൾ ജയിച്ച്. ഓ എടാ, നീ പെട്ടെന്ന് റിവാർഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വായോ, എനിക്ക് കുറെ ബിസി ഉണ്ട്, കുറച്ച് വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ജിമ്മിന്റെ അല്ല, ഭയങ്കര കുറമാണ്, അവനത് ഇപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചേക്കുന്നത്, പ്രിൻസിപ്പാള് വരാൻ പറഞ്ഞിട്ട് പണിഷ്മെന്റ് ഉണ്ടെന്ന്, 2 മാസത്തേക്ക് ടി സി. ആ നീ അപ്പൊ എന്തായാലും പോയിട്ടു, ഞാനിപ്പോ ഇതെന്തായാലും അങ്ങോട്ട് കൊണ്ടുവരാം. ആളിയ ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജിമ്മിനെ കൊണ്ട് തോറ്റു കേട്ടാ, മൈക്കിള് പാവടാ. അയ്യോ എന്റെ പൊന്ന ഫ്രാങ്ക്ലിനെ, നിങ്ങൾ ഇത് വിജയിക്കുന്നു വിചാരിച്ചില്ല, വൻ നഷ്ടമായി പോയി. ഇപ്പൊ നമുക്ക് നമ്മുടെ 2 RC ട്രക്കും പോയി. ആളിയ എന്തായാലും അടിപൊളി കളിയായിരുന്നു ഫ്രാങ്ക്ലിനെ. സാറേ നമ്മളെ, ഞാൻ പറഞ്ഞില്ല അത്രയും, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എ കോമൺ മാൻ എന്നല്ലേ സാറേ. എന്നാലും കൊണ്ടു പൊക്കോ, അല്ലാലും വല്ലാത്തൊരു ചതിയായി പോയി. അപ്പൊ നമ്മളെന്തായാലും ഈസി ആയിട്ട്, ഇത്തിരി ബുദ്ധിയൊക്കെ യോജിച്ചിട്ട് ടഫായിരുന്നു, പക്ഷെ ഫ്രാങ്ക്ലിൻ ഈസി ആയത് ജയിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം, നമ്മുടെ ഗ്യാരേജിലെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഫൈനലി എല്ലാം നമ്മൾ സെറ്റൊക്കെ ആക്കി വെച്ച്, നമ്മൾ ഗ്യാരേജിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ ഗ്യാരേജിൽ കുറച്ചധികം വണ്ടികൾ കാര്യങ്ങളൊക്കെ ആയത്, ഞാൻ കാണിച്ചതാവേ. പക്ഷെ ഫ്രാങ്കിന് വണ്ടികളില്ല, ആ ഒരു ഈ ഒരു കാറ്, പിന്നെ ഫ്രണ്ടിലുള്ള മറ്റേ ഒരു വെള്ള അലമ്പ് കാറും ഒരു പച്ച ബൈക്കുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ അടിപൊളി കാറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഫ്രാങ്കിന് പറ്റിയത് അത് വലിയ വണ്ടികളാണ്, ഫ്രാങ്കിന് പറ്റിയത് RC കാർ സെലവേലത്. അപ്പൊ നിങ്ങൾ പറയുന്ന കമന്റ് നല്ല അടിപൊളി വണ്ടികൾ പറഞ്ഞല്ലേ, ആ പറഞ്ഞ ആളുടെ പേര് നമ്മൾ ആ വണ്ടിയിൽ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കണതായിരിക്കും. അപ്പൊ നല്ല അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഗ്യാരേജിൽ ഒരു ബോട്ട് ഉണ്ട്, ബോട്ടല്ല ഇതൊരു ചെറിയൊരു ഷിപ്പാണ്. ഓക്കെ, ചെറിയൊരു ഷിപ്പ് ഉണ്ട്, അതുമാതിരി തന്നെ നമ്മുടെ ഗ്യാരേജിൽ ഇനി ഉള്ളത് സാധനങ്ങൾ എന്ന് പറയാനായിട്ട്, ദേ ഈ ഒരു ഇതുണ്ട്, നമ്മുടെ സിമെന്റ് കുഴക്കുന്ന മെഷീനുണ്ട്, അതുമാതിരി തന്നെ തൊട്ടിപ്പുറത്ത് മറ്റേ മണ്ണ് കൊണ്ടുവന്ന മെഷീനുണ്ട്. പക്ഷേ മെഷീൻ അല്ലല്ല വണ്ടി, ഈ 2 ട്രക്കാണ് ഇനിയുള്ളത്. അപ്പൊ ഇനി ട്രക്കും കാര്യങ്ങളും ഇനി എന്തായാലും വേണ്ട, ഇപ്പൊ 2 ട്രക്ക് ആയിട്ടുണ്ട്, പിന്നെ 2 ബസ്സും, ഇനി ബസ്സും വേണ്ട ട്രക്കും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു ജയ്ഗുര് തപ്പാം, സിറ്റിയിൽ എവിടെയെങ്കിലും ജയ്ഗുര് ഉണ്ടോ നമുക്ക് തപ്പാം. ഓക്കെ ഓക്കെ, ഒരു ജയ്ഗുരും തപ്പാം, പിന്നെ എന്തൊക്കെ കൊണ്ടുവരണ്ടെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഇനി കുറച്ച് കാർസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, കാർസ്, പ്ലെയിന്, ട്രെയിന്, ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ വീടിന്റെ മേലെയുണ്ടല്ലോ ഒരു അടിപൊളി ഹെലി ഗ്യാരേജ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയൊരു ഹെലികോപ്റ്റർ നമ്മൾ മേടിക്കണതായിരിക്കും, പിന്നെ ചെറിയൊരു ഹെലികോപ്റ്റർ മേടിക്കണം, മേടിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മേടിക്കും, ഷിൻചാനും മിഞ്ചാനും വേണ്ടിയിട്ട്. അതുമാതിരി തന്നെ പിന്നെ ഇത്രയും കാറുകളുള്ളത്, നമുക്ക് കുറച്ച് കാറുകളുള്ളു, ഇനി അടിയിൽ കുറെ സ്ഥലങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് മാത്രല്ല, മേലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ, എടാ നമ്മൾ ചിരിഞ്ഞുള്ളി പെട്ടാ ദൈവമേ, എടാ ഇത് ചില്ലായിരുന്നടാ ആടി, ഇതിപ്പോ ഞാനിപ്പോ എങ്ങനെ കിടക്കൂടാ, ഇതിൽ കൂടെ കിടക്കാൻ പറ്റുമോ, ഇതിൽ കൂടെ കിടക്കാൻ പറ്റത്തില്ല,
എടാ നമ്മള് പെട്ടെന്ന് ഒരു കോണി കൊണ്ട് വരേണ്ടി വരുമല്ല. ഒരേ വിധത്തിലാണ് ഞാനത് കടന്നത്. എന്റെ ആളിയാകെ അപ്പൊ ഞാൻ കാണിച്ചിട്ടതെ. അയ്യോ എന്റെ പൊന്നൊത്താലേ കുത്തി മറിഞ്ഞു. ആരും കണ്ടിട്ടില്ലല്ലേ, ആ ചോപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടാ. ഓക്കെ ഇതേ ഇവിടെ ഉണ്ട് ഒരു ഗാരേജ്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെയും നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല അടിപൊളി വണ്ടികളും കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ ചോദ്യം ചെയ്യണം. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.